ദിവസവും ഇരുപത്തിയഞ്ച് രൂപ മാത്രം വരുമാനമുള്ള ആ വീട്ടിൽ വിക്കിയടക്കം ഏഴ് മക്കളെ പോറ്റാൻ ആ അച്ഛനും അമ്മയും നന്നേ കഷ്ടപ്പെട്ടു അങ്ങനെയാണ് അവർ വിക്കിയെ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും അടുത്താക്കിയത് പക്ഷേ ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ ശിക്ഷകളായിരുന്നു വിക്കിക്ക് അവിടെ നിന്നും അനുഭവിക്കേണ്ടി വന്നത് ഒരു ദിവസം അവൻ ആ വീട്ടിൽ നിന്നും ഡൽഹിയിലേക്ക് ഒളിച്ചോടി തിരക്കേറിയ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ആ പതിനൊന്ന് വയസ്സുകാരൻ കരഞ്ഞ കണ്ണുകളോടെ നിന്നു ആദ്യം ആക്രിപ്പെറുക്കുന്ന ഒരു സംഘത്തോടൊപ്പമാണ് അവൻ തന്റെ ഡൽഹി ജീവിതം ആരംഭിച്ചത് ആക്രി സംഘത്തോടൊപ്പം താൻ സുരക്ഷിതനല്ലെന്ന് തിരിച്ചറിഞ്ഞ വിക്കി ഒരു ഹോട്ടലിൽ പാത്രം കഴുകുന്ന ജോലിക്ക് കയറി അവിടെ വെച്ച് പരിചയപ്പെട്ട സഞ്ജയ് ശ്രീവാസ്തവ എന്നയാൾ വിക്കിയെ ബാലക് ട്രസ്റ്റ് എന്ന ഒരു എൻജിഒയിൽ എത്തിച്ചു അവർ അവനെ അവിടെ താമസിപ്പിക്കുകയും സ്കൂളിൽ ചേർക്കുകയും ചെയ്തു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഫോട്ടോഗ്രാഫിയിൽ അവനെ ഒരിഷ്ടം തോന്നുന്നത് ഈ ഇഷ്ടം തിരിച്ചറിഞ്ഞ ട്രസ്റ്റ് അവനൊരു ക്യാമറയും പ്രതിമാസം മൂന്ന് മൂന്നുറോൾ ഫിലിമും നൽകി ഒപ്പം ട്രസ്റ്റ് തന്നെ അവനെ ഫോട്ടോഗ്രാഫി പഠിക്കാനയച്ചു പതിനെട്ട് വയസ്സായപ്പോഴേക്കും അനൈമാൻ എന്നൊരു ഫോട്ടോഗ്രാഫറുടെ അപ്രന്റിസായി അവൻ ജോലിയിൽ പ്രവേശിച്ചു മികച്ച ക്യാമറ വാങ്ങാൻ കാറ്ററിംഗ് പോലുള്ള അധിക ജോലികളും അവൻ ചെയ്തു രണ്ടായിരത്തിയേഴിൽ വിക്കിയുടെ സ്ട്രീറ്റ് ഡ്രീംസ് എന്ന ആദ്യ സോളോ എക്സിബിഷൻ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി യു കെ യു എസ് സിംഗപ്പൂർ ജർമ്മനി ശ്രീലങ്ക റഷ്യ ബഹ്റിൻ എന്നിങ്ങനെ നിരവധി രാജ്യങ്ങളിൽ ിക്കിയുടെ ഫോട്ടോ പ്രദർശനം അവതരിപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ മെസാറ്റുസൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മീഡിയയുടെ ഫെല്ലോഷിപ്പും തേടിയെത്തി ഫോർബ്സ് ലിസ്റ്റിലും വോഗ് ഇന്ത്യ ലിസ്റ്റിലും എഡ്വേർഡ് രാജകുമാറിന്റെ അതിഥിയായി ബെക്കിംഗ്ഹാം പാലസിലും വരെ വിക്കി റോയ് എത്തി തന്റെ ജീവിതം നൽകിയ കഷ്ടപ്പാടുകളാണ് എന്നും തന്റെ ഫ്രെയിമുകളെ വേറിട്ടതാക്കി മാറ്റിയതെന്ന് വിക്കി റോയ് പറയുന്നു ചില ജീവിതങ്ങൾ അങ്ങനെയാണ് സിനിമയെ വെല്ലുന്ന കഥകൾ നിറഞ്ഞത് ഇത്തരം കഥകൾ നമുക്കും പ്രചോദനങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇരുട്ടു നിറഞ്ഞ കാലത്തിനപ്പുറം ഒരു വെളിച്ചമുണ്ടെന്നും കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഈ കയറ്റങ്ങൾക്കപ്പുറം ഒരു ഇറക്കമുണ്ടാകുമെന്നും പ്രതീക്ഷകൾ നൽകുന്ന പ്രചോദന കഥകൾ ശുഭദിനം